ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ട് ചാപ്റ്റേഴ്സ്, യൂണിറ്റ് വൺ യൂണിറ്റ് ടു, നമ്മൾ വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോറിലേഷൻ അനാലിസിസും റിഗ്രഷൻ അനാലിസിസും ആ ചാപ്റ്ററിൽ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, റെഡി അല്ല? അതിൽ നമ്മൾ വൺ മാർക്കും ടു മാർക്കും ത്രീ മാർക്കും ഫോർ മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ യൂണിറ്റ് ത്രീ എലമെൻ്ററി കാൽക്കുലസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൽ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ഒക്കെ വരുന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന അതിൻ്റെ കുറച്ച് തിയറി പാർട്സ്, തിയറി പാർട്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ്, പ്രോബബിലിറ്റീസ്, കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ എന്നറിയാം. അങ്ങനെ ഒട്ടുമിക്ക ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, ഒന്ന്, ഇതിന് രണ്ട് പാർട്ടുണ്ട്, കാൽക്കുലസിന് രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിഫറൻസിയേഷനും ഉണ്ട്, ഇൻറ്റഗ്രേഷനും ഉണ്ട്. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫറൻസിയേഷൻ. സോ ഡിഫറൻസിയേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ആൻഡ് സം സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് കുറച്ച് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഫോർമുലാസ്, കുറച്ച് ഇക്വേഷൻസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ചില ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും സീറോ ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും സീറോ ആയിരിക്കും. പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു കോൺസ്റ്റൻ്റ് ആണ് അവിടെ ഉള്ളതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. ആൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂന്, അല്ലെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് വൺ, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡി ഓഫ് എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ്. അതെങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. വെരി ഇമ്പോർട്ടൻ്റ് വൺ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് എക്സ് ഈസ് വൺ ആണെങ്കിൽ ഡി ഓഫ് എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. റെഡി അല്ല? ഇനി മറ്റൊന്നാണ് എന്ത്? ഡി ഓഫ് കെ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഇതിന് നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഡി ഓഫ് എഫ് പ്ലസ് ഓ മൈനസ് ജി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് ഓ മൈനസ് ഡി ഓഫ് ജി ഡിവൈഡഡ് ബൈ ഡി എക്സ്. അതായത് ഡി ഓഫ് എഫ് പ്ലസ് ഓർ മൈനസ് ജീനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൊതുവായിട്ട് പറഞ്ഞിരുന്നത്. ഇഫ് ആർ ഓഫ് എക്സ് ഈസ് എ റവന്യൂ ഫംഗ്ഷൻ, ദെൻ ഡി ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈസ് എ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ. അതായത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റവന്യൂ ഫംഗ്ഷൻ ആണെങ്കിൽ ഡി ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ദെൻ ദ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ. ഓക്കെ, അതായിരിക്കും അതിൻ്റെ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ. ആൻഡ് സി ഓഫ് എക്സ് ഈസ് എ കോസ്റ്റ് ഫംഗ്ഷൻ, ദെൻ ഡി സി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈസ് എ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഒന്ന് റവന്യൂവിൻ്റെയാണ്, ഒന്ന് കോസ്റ്റിൻ്റെയാണ്. ആ രീതിയിൽ അത് മനസ്സിലാക്കാം. ദെൻ ഇഫ് പി ഓഫ് എക്സ് ഈസ് എ പ്രോഫിറ്റ് ഫംഗ്ഷൻ, ദെൻ ഡി പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈസ് ദ മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ. ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആർ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമ ആൻഡ് മിനിമ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഫോർ എ മാക്സിമം dy dx is equal to 0 and d square y divided by dx square less than 0. For minimum, dy divided by dx is equal to 0 and d square y dx square greater than 0. ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ആണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ,
ഇൻ്റഗ്രേഷൻ, ഇപ്പം ഇത്രയും നേരം പറഞ്ഞ ഡെറിവേഷനാണ് ഡിഫറൻസിയേഷനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇൻ്റഗ്രേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷനിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഇൻ്റഗ്രൽ സീറോ ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് സി, വെയർ കെ ഈസ് ദ കോൺസ്റ്റൻറ്റ്, ആൻഡ് ഇൻ്റഗ്രൽ കെ ഡി എസ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി, and integral of x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c. Okay, so the area under the curve y is equal to f of x from x is equal to a to x is equal to b is given by the definite integral area integral a to b f of x dx. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ്, ഞാനൊരു ഈ ഒരു ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു തിയറി അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നെടുത്ത ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കാണുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മെയിൻലി മാത്സിൻ്റെ പാർട്ടാണ്, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.